If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം പ്ലേറ്റിങ്ങിന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ഊണം കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഇതിൻ്റെ CDI നാളെ എത്തും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ ഇതിൻ്റെ സൈലൻസർ എല്ലാം കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് പിന്നെ വീണ്ടും സൈലൻസറും പെൻ പൈപ്പും എന്തൊക്കെയാണ് പ്ലേറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഇളക്കിയിട്ട് വീണ്ടും ഒന്നേന്ന് അത് കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കും. ഉണം കഴിയുമ്പം കുറച്ചുകൂടെ അവിടെ ഒരു അത് വരും, തിരക്ക് കുറച്ച് കുറയും. അപ്പം ഞാൻ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ട്രൈപോഡിൽ ഇട്ടിട്ട് പെട്ടെന്ന് സൈലൻസർ രണ്ടും പിടിപ്പിക്കാം. അതിന് മുമ്പേ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വല്ലതും ഈ ഭാഗത്തോട്ട് ഇടാം. അപ്പം പണിയാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ.
അപ്പം ആർഡിയുടെ ഏകദേശം ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് CDI വെച്ചാൽ മതി. വെച്ചിട്ട് കോയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടാങ്ക് വെച്ചാൽ മതി. ചെറിയ രണ്ട് പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വുഡ്രഫ് കീ എടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടിയിലിട്ടത്. അതിൻ്റെ വുഡ്രഫ് കീ ഞാൻ എവിടെയോ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ അതിപ്പോൾ കാണാനില്ല. ഇതിപ്പം നൊസ്റ്റാൽജിയാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം പരിപാടിയാണ് നടന്നത്. അവസാനം നമ്മൾ ഈ ലോകം മൊത്തം അന്വേഷിച്ചിട്ടാണ് ഇതിൻ്റെ വുഡ്രഫ് കീ ഒപ്പിച്ചത്. ബേസിക്കലി RDK സൂട്ടാവുന്ന പൾസർ ക്ലാസിക്കിൻ്റെ വുഡ്രഫ് കീ കറക്റ്റാണ്. അപ്പോൾ ആ സാധനമാണ് ഒപ്പിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ വണ്ടിക്കകത്ത് ഞാൻ ഇന്ന് നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ രണ്ട് വണ്ടിയുടെയും സൈലൻസർ കണ്ടു കഴിഞ്ഞാൽ, ആ വണ്ടിയുടെ സൈലൻസർ ഉണ്ടാവും നല്ല ദൂരെയാണ്, ഇതിൻ്റെ സൈലൻസർ എന്ന് പറഞ്ഞാൽ കുറച്ച് അടുത്താണ്. അത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ RDയുടെ കിക്കർ വെക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനത്തെ കിക്കറാണ് വെച്ചേക്കുന്നത്. അത് RDയുടെ കിക്കർ വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരയും, ഇവിടെ ചെറുതായിട്ട് ഉരഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സാധനം ഇതിൻ്റെ സൈലൻസറിൻ്റെ ക്ലാമ്പ് അപ്പുറത്താണ് വരുന്നത്, ഇപ്പുറത്തല്ല വെക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്, ഈ ക്ലാമ്പ് ഇപ്പുറത്തും അപ്പുറത്തെ സൈഡിലൊരു നട്ട് വെച്ചിട്ടാണ് ഇതിനെ പിടിപ്പിച്ചേക്കുന്നത്. ഇങ്ങനെയല്ല ശരിക്കും ഈ സാധനം വരുന്നത്. പിന്നെ ഇതിൻ്റെ പണ്ടാരോ കഫേ റൈസർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതാണ് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് മടങ്ങത്തില്ല, കാരണം ഇവിടെ ഫുഡ് റെസ്റ്റ് വെക്കാനുള്ള സാധനം ഇങ്ങനെയല്ല വരുന്നത്. പിന്നെ പണ്ട് ഇതിനകത്ത് ചേമ്പറായിരുന്നു, അപ്പോൾ ചേമ്പർ ആയിരുന്നപ്പം ഫുഡ് റെസ്റ്റ് ഇതിനകത്തായിരുന്നു. അങ്ങനെ ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തായിരുന്നു ഈ ഫുഡ് റെസ്റ്റ് വെച്ചിരുന്നത്. അപ്പം അതൊരു അതിനകത്തുള്ള ഒരു ഡ്രോബാക്കാണ് ഞാനിപ്പോൾ കണ്ടത്. ഇനി ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം കഴിഞ്ഞ ഉടനെ വണ്ടിയൊന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒരു പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം. ഫ്രണ്ട് വീല് ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്ന CBC ബാക്ക് വീലാണ്. അപ്പോൾ ഇത്രയും വീതി ശരിക്കും പറഞ്ഞാൽ വേണ്ട. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിക്കോണിൻ്റെ ബാക്ക് വീൽ ഒരെണ്ണം ഒപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം എന്തായാലും അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാർ റിമ്മ് പ്ലേറ്റ് ചെയ്യേണ്ട. ബാക്ക് റിമ്മിന് വലിയ വിഷയമില്ല. അപ്പോൾ അത് എന്തായാലും ഞാനിപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഞാൻ മറ്റേ കോണ്ടിനെൻ്റൽ GTയുടെ റിംസ് ഇടാനുള്ള പ്ലാനിലാണ്. അപ്പം അത് ഒപ്പിക്കണം. പിന്നെ ടെയിൽ ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് പുതിയത് സ്റ്റെയിൻലെസ് സ്റ്റീല് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും എത്തും. അത് കിട്ടുമ്പം ഈ പറയുന്ന വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ ഫ്യൂച്ചറിൽ പതുക്കെ ബാക്കും ഫ്രണ്ടും മഡ്ഗാർഡും സ്റ്റെയിൻലെസ് സ്റ്റീലാക്കണം, കാരണം ഈ സാധനങ്ങളാണ് വണ്ടിയിൽ ഏറ്റവും ആദ്യം തുരുമ്പെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പോക്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാക്കണം. അപ്പം അങ്ങനെ കുറച്ച് ഈ പറയുന്ന പോലെ പ്ലാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് എപ്പോഴാണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. എന്തായാലും വണ്ടി കൂടി തുടങ്ങുമ്പോൾ പിന്നെ വിഷയമില്ല. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പം നാളെ CDI എത്തുമ്പോഴത്തേക്കും നാളെ പറ്റുമെങ്കിൽ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഒന്നും അത്ര വൃത്തിയായിട്ട് കേൾക്കില്ല. എന്തായാലും നമുക്ക് ക്യാമറ പെട്ടെന്ന് തന്നെ ഫിക്സ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്നാൽ ഇനി നാളെ കാണാം.